വലിയ വിവാദമായ ഒരു ഭ്രാന്തൻ ചിന്തയാണ് യൂജനിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകം കണ്ട അതിക്രൂരനായ സ്വേച്ഛാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറിനെ പോലും ആകർഷിച്ച യൂജനിക്സ് സത്യത്തിൽ എന്തായിരുന്നു? യൂജനിക്സ് എന്നത് ഒരു ഗ്രീക്ക് വാക്കാണ്. ഗുഡ് ക്രിയേഷൻ, വെൽ ബോൺ, ഗുഡ് ബർത്ത് എന്നെല്ലാമാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ ദ റിപ്പബ്ലിക് എന്ന കൃതിയിലാണ് യൂജനിക്സുമായി ബന്ധമുള്ള ഒരാശയത്തെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. മനുഷ്യർക്കിടയിലെ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന ആശയത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം അതിൽ പറഞ്ഞത്. എന്താണ് സെലക്റ്റീവ് ബ്രീഡിംഗ്? മാനസികവും ശാരീരികവുമായി യാതൊരു കുറവും പ്രശ്നങ്ങളുമില്ലാത്ത വ്യക്തികളെ മാത്രം പ്രത്യുൽപാദനത്തിന് അനുവദിക്കുക എന്ന ആശയമാണ് സെലക്റ്റീവ് ബ്രീഡിംഗ്. സാധാരണ മുന്തിയയിനം വളർത്തു മൃഗങ്ങളെയും ചെടികളെയും സൃഷ്ടിക്കാനായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു വിദ്യയായിരുന്നു ഇത്. പ്ലേറ്റോയ്ക്ക് ശേഷം ഇറ്റാലിയൻ തത്വചിന്തകനും കവിയുമായിരുന്ന തോമാസോ കമ്പാനെല്ല അദ്ദേഹത്തിൻ്റെ ദ സിറ്റി ഓഫ് ദ സൺ എന്ന കൃതിയിലും ഇതേ ആശയത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 1883 ബ്രിട്ടീഷുകാരനായ ഫ്രാൻസിസ് ഗാൾട്ടൺ തൻ്റെ ഇൻക്വയറീസ് ഇൻ ടു ഹ്യൂമൻ ഫാക്കൾട്ടി ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻ്റ് എന്ന പുസ്തകത്തിലാണ് യൂജനിക്സ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന സിദ്ധാന്തം ഗാൾട്ടണെ സ്വാധീനിച്ചിരുന്നു. പ്രത്യേകിച്ചും അതിൽ പറയുന്ന സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഭാഗം. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ചെടിച്ചട്ടിയിൽ കുറേയേറെ വിത്തുകൾ ഒരുമിച്ച് മുളച്ചുയർന്നു നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ ചെടികളെല്ലാം ഒരുമിച്ച് വളർന്നു വരാൻ ശ്രമിക്കുമെങ്കിലും ചിലർക്കതിന് സാധിക്കില്ല. അവർ പതിയെ ഇല്ലാതെയാവും. അതായത് പൂർണ്ണമായും ഫിറ്റായവർ മാത്രം വളരും, വിജയകരമായി അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കും. ഇതിനെയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുക. ഇത് പ്രകൃതിയിൽ സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ്. പ്രകൃതിയിൽ നടക്കുന്ന ഈ പ്രതിഭാസത്തിൽ നിന്നാണ് യൂജനിക്സ് എന്ന ആശയം വളർന്നു വന്നത്. ശാരീരികവും മാനസികവുമായി യാതൊരു പ്രശ്നവുമില്ലാത്ത മനുഷ്യരെ മാത്രം പ്രത്യുൽപാദനം നടത്താൻ അനുവദിക്കുകയും ഒപ്പം ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുന്നവരെ പ്രത്യുൽപാദനം നടത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് യൂജനിക്സ് എന്ന് വിളിക്കുക. കണ്ണുകാണാത്തവർ, ചെവി കേൾക്കാത്തവർ, ജനിതകപരവും അല്ലാത്തതുമായ രോഗങ്ങളുള്ളവർ, മാനസിക രോഗങ്ങളുള്ളവർ എന്നിവരുടെ പ്രത്യുൽപാദനത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന ആശയമാണ് യൂജനിക്സ്. മുന്തിയയിനം മനുഷ്യക്കുഞ്ഞുങ്ങളെ മാത്രം ഉൽപ്പാദിപ്പിച്ച് രാജ്യത്തെ ജനങ്ങളെ ബയോളജിക്കലി ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള തന്ത്രമാണത്രേ ഇത്. മാനസിക രോഗങ്ങളും ക്രിമിനൽ ടെൻഡൻസീസ് അഥവാ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള താല്പര്യവും, എന്തിന് ദാരിദ്ര്യം പോലും യൂജനിക്സിലൂടെ ഒഴിവാക്കാൻ കഴിയുമെന്ന് വാദിക്കുന്നവരായിരുന്നു യൂജനിക്സിനെ തുടക്കത്തിൽ പിന്തുണച്ചിരുന്നവർ. 20-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് പകുതിയോളം അമേരിക്കയിൽ യൂജനിക്സ് പ്രശസ്തമായിരുന്നു. അമേരിക്ക അവരുടെ വിവാഹ നിയമങ്ങളിലൂടെ യൂജനിക്സ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. യൂജനിക്സ് നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ അഥവാ നിർബന്ധിത വന്ധ്യംകരണം വരെ നടത്തിയിരുന്നു. ഇതൊക്കെ മനുഷ്യരിലാണെന്നോർക്കണേ. അമേരിക്ക പോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും യൂജനിക്സിന് പ്രചാരമുണ്ടായിരുന്നു. മനുഷ്യരുടെ ഉയർന്ന ഗുണനിലവാരവും പുരോഗതിയുമായിരുന്നു അവരുടെ ലക്ഷ്യമത്രേ. അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ ഭരണകാലത്ത് യൂജനിക്സ് നടപ്പിൽ വരുത്താൻ ശക്തമായി ശ്രമിച്ചു. തൻ്റെ വംശമായ ആര്യവംശം എല്ലാ തരത്തിലും ശുദ്ധീകരിക്കാൻ യൂജനിക്സ് നടപ്പിൽ വരുത്താൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. യാതൊരു വൈകല്യങ്ങളും രോഗങ്ങളുമില്ലാത്ത പൂർണ്ണ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും മാത്രം മതി തൻ്റെ വംശത്തിലെന്നായിരുന്നു ഹിറ്റ്ലറുടെ തീരുമാനം. അതിനായി ക്രൂരമായ പല പരീക്ഷണങ്ങളും നടത്തി. ശാരീരിക പരിമിതികളും വെല്ലുവിളികളും നേരിടുന്നവരെ വന്ധ്യംകരിക്കുക വരെ ചെയ്തു. കൊലപാതകങ്ങൾ വരെ നടത്തി. യൂജനിക്സിനെ റേഷ്യൽ ഹൈജീൻ അഥവാ വംശീയ ശുചിത്വം എന്ന ഓമനപ്പേരിട്ടാണ് ഹിറ്റ്ലർ വിളിച്ചത്. മനുഷ്യത്വരഹിതമായ ആശയമാണ് യൂജനിക്സ് എന്നതിൽ യാതൊരു സംശയവുമില്ല. മാനുഷിക മൗലിക അവകാശങ്ങളുടെ പരസ്യമായ ലംഘനമാണത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരുന്ന ജനിതക രോഗങ്ങളുള്ളവർക്ക് പോലും സുരക്ഷിതമായി മാതാപിതാക്കളാകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു കഴിഞ്ഞ ഇക്കാലത്ത് യൂജനിക്സിന് പ്രസക്തിയില്ല.